ഗുഡ് മോർണിംഗ്. രാവിലെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പൊ തന്നെ സമയം ഒരു 9 മണി ആയിട്ടുണ്ടല്ലേ. ഇതാണ് ഊട്ടിയുടെ ടൗണിന്റെ ഒരു വ്യൂ കേട്ടോ. നിറയെ കെട്ടിടങ്ങളാണ്. ഇവിടെയാണ് ഇന്നലെ വന്ന് ഫുഡ് കഴിച്ചത്. അടയാർ ആനന്ദ ഭവൻ. പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് ഈ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലഗേജാണ്. ഇത്രയും ദൂരെ ലോങ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ലഗേജ് മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗൊന്നുമല്ല. അത് കാരണമുണ്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പൂരി വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും പൂരിയും വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നാലോ. ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ കിഴങ്ങ്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്നി ഉണ്ട്, ഒരു 3 ടൈം, പിന്നെ 2 ഇഡ്ഡലി, ഒരു കുറച്ച് സാമ്പാർ. ഇത് 175. രണ്ട് പൂരിക്കും ഇഡ്ഡലിക്കും. എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് പതിയെ പോയേക്കാം. നെക്സ്റ്റ് കുന്നൂർ. നമ്മൾ ഇങ്ങോട്ട് വന്നത് പാലക്കാട് നിന്ന് മേട്ടുപ്പാളയം കൊത്തഗിരി വഴി ഊട്ടിയെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് സെയിം റൂട്ട് പിടിക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് കുന്നൂരിൽ നിന്ന് കോയമ്പത്തൂര്, കുന്നൂർ വഴിയാണ് നമ്മൾ ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് കേട്ടോ. അപ്പൊ കുന്നൂരിലെ കാഴ്ചകൾ എന്താണെന്നൊക്കെ നോക്കാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടത് ചെറിയൊരു കൺഫ്യൂഷൻ. നമ്മൾ നേരെ ലെഫ്റ്റ് പിടിച്ചു. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ച ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വഴി തെറ്റിപ്പോയി. തിരിച്ച് വീണ്ടും നമ്മൾ ആ ഹോട്ടലിൻ്റെ ഇപ്പുറത്തുള്ള സിഗ്നലിൽ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ്, അതായത് അവിടെ നിന്ന് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിനി ടൗണ് വിട്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് പോലും നല്ല തിരക്കാണ്, ഭയങ്കര ക്രൗഡാണ്. ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഏപ്രിൽ ആകുമ്പോൾ പത്ത സീസൺ ആവുന്നതെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കൊരു ഒട്ടും രക്ഷയിലായിരിക്കും. റൂമൊക്കെ കിട്ടാൻ തന്നെ വലിയ പാടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് പതുക്കെ മൂവായി. കുന്നൂർ പോകുന്ന വഴിയിൽ താഴെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് നോക്കാം. കുറച്ച് വീടുകൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ അവിടെ ആയിട്ട് കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ചെറിയ 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 വീടുകളെല്ലാം കൂടി ഇങ്ങനെ ആയിട്ട് ഒരു കൂട്ടമായിട്ട്. അപ്പോൾ ഇവിടെ നിർത്തിയാൽ ഈ ഒരു വാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് തന്നെയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു താഴ്വാരം കംപ്ലീറ്റ് ഇങ്ങനെ കാണാം, കുറേ ഏരിയ കാണാം. അപ്പോൾ കുന്നൂർ വഴി ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ട് കാണും. അപ്പോൾ അവിടെ നിർത്തിയാൽ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം. അത്യാവശ്യം സ്പീഡിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 12 മണിയാകുമ്പോൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന നമ്മുടെ പഴയ രീതിയിലുള്ള ട്രെയിൻ ഉണ്ടല്ലോ, ഇതിലെ പാസ് ചെയ്തു പോകും. അപ്പോൾ താഴെ ഒരു സ്പോട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് പാസ് ചെയ്തു പോകുന്ന നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വ്യൂ എന്താണ്, ആ ട്രെയിൻ പോകുന്ന ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ. പഴയ ആവി എഞ്ചിൻ ഘടിപ്പിച്ചിട്ട് ഓടുന്ന ട്രെയിൻ ഉണ്ട് ഇവിടെ. നമ്മളിത് അതിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട് കുന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ട്രെയിൻ. ആവി എഞ്ചിനൊക്കെ ഘടിപ്പിച്ച് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചത് ടിക്കറ്റ് കിട്ടുകയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ ലഗേജ് ഇവിടെ ക്ലോക്ക് റൂം ഒന്നും ഇല്ല. അപ്പോൾ ലഗേജ് വെക്കാൻ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു യാത്ര നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ട്രെയിനിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് അകത്ത് കയറി കാണാമല്ലേ. ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ്റെ ഭംഗി തന്നെ കണ്ടോ, അവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. നീലഗിരി ട്രെയിനിൽ കയറാൻ പറ്റാത്ത സങ്കടത്തിൽ പതുക്കെ കുന്നൂരിൽ നിന്നും നമ്മൾ പതുക്കെ വിടുവാണ് കേട്ടോ. ഒരുപാട് മിസ്സിങ് ആയിട്ടുണ്ട് ആ ഒരു ട്രെയിൻ യാത്ര. പക്ഷെ ഇന്ന് നല്ലൊരു അവസരമായിരുന്നു, നമുക്കത് അറിയാതെ പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അതിനെക്കുറിച്ച് വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് റെഫർ ചെയ്തിട്ട് വരിക. ഞാൻ റെഫർ ചെയ്ത സമയത്ത് ഇല്ലയെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത്, മിസ്സായി പോയ ഈ ഒരു ട്രെയിൻ യാത്ര. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഓണാക്കും.